ഇന്ന് ഞങ്ങൾ പോകുന്നത് സ്ലെമിഷ് മൗണ്ടനിലേക്കാണ്. ഞങ്ങൾ ആൻഡർമൻ തുടങ്ങി പാലമീന ബ്രോഷെയ്ൻ വഴി ഞങ്ങൾ സ്ലെമിഷ് മൗണ്ടനിലേക്ക് എത്തും. സ്ലെമിഷ് മൗണ്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നോർത്തേൺ അയർലൻഡിൻ്റെ ഓക്കെ അയർലൻഡിൻ്റെ തന്നെ പേട്രൺ സെയിൻ്റ് ആണ് സെയിൻ്റ് പാട്രിക്. സെയിൻ്റ് പാട്രിക്കിൻ്റെ പേരിലാണ് കൂടുതലും ഈ സ്ലെമിഷ് മൗണ്ടൻ ഫേമസ് ആയിട്ടുള്ളത്. നമുക്ക് ഈ അവിടെ പോയിട്ട് ഒരു ഇത് വലിയ സ്റ്റീപ്പ് ആയിട്ടുള്ള മൗണ്ടൻ ഒന്നും അല്ല, ചെറിയ ഹൈറ്റേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സാറയും ക്വൈറ്റ് എക്സൈറ്റഡ് ആണ്, എക്സൈറ്റഡ് ആയിട്ട് ഉറങ്ങിപ്പോയി. അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ആൾക്ക് എത്രത്തോളം കയറാൻ പറ്റുമെന്ന്. ഞങ്ങൾ അതിനുള്ള ആവശ്യമുള്ള ഗിയേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് മൗണ്ടൻ കയറാൻ നോക്കുന്നത്. പ്ലസ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു വേറൊരു ഫാമിലി ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ മൗണ്ടനിൽ എത്തിയിട്ട് നമുക്ക് കാണാം. പോകുന്ന വഴി തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഓട്ടം സീസൺ ആയ കാരണം എല്ലായിടത്തും ഓട്ടം ലീവ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കിന് എനിക്കത്ര ഇഷ്ടമാണ് ഈ യെല്ലോ ഓറഞ്ച് കളേഴ്സ് ഒക്കെ. അങ്ങനെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ വഴി കൂടിയാണ് നമ്മൾ സ്ലെമിഷ് മൗണ്ടനിലേക്ക് എത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് അവിടെ കയറുന്നത്, ജിനോസിന് അതിന് മുമ്പ് കയറിയിട്ടുണ്ട്. സോ ഇത് എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഏകദേശം ഈ സ്ലെമിഷ് മൗണ്ടന്റെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ഭീകരമാണ്. എനിക്ക് അന്നേരം ഞാൻ ട്രൈ ചെയ്യും, ഞാൻ ഒരു പകുതിയെങ്കിലും ഞാൻ കയറിയിരിക്കും. പിന്നെ ഈ സ്ലെമിഷ് മൗണ്ടനിൽ ഞാൻ പറഞ്ഞ പോലെ സെയിന്റ് പാട്രിക് പേരിലാണ് ഈ സ്ലെമിഷ് മൗണ്ടൻ ഫേമസ്. ആസ് വാട്ട് വി സേ ആസ് ദ ലെജൻഡ് ഗോസ് വെൻ ഹി വാസ് ക്യാപ്ചേർഡ് ആൻഡ് വെൻ ഹി വാസ് എൻസ്ലേവ്ഡ് ഹി വാസ് വർക്കിംഗ് ഹിയർ ആസ് എ ഷെപ്പേർഡ് ആൻഡ് ഫ്രം ദി ഏജ് ഓഫ് 16 to 22. ഇവിടെ ഇപ്പോഴും ഒത്തിരി ഷീപ്പാണ്, മൊത്തം ഷീപ്പാണ്. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന് എന്താ പറയുന്നത് ദൈവവിളി കിട്ടിയതും. ഇവിടുന്ന് ഹി വെന്റ് ബാക്ക് ടു അയർലൻഡ് ആൻഡ് ഹി ബിക്കേം പ്രീസ്റ്റ്. ഇപ്പം സെയിന്റ് പാട്രിക് ഡേയുടെ അന്ന് ഇവിടെ ആൾക്കാർ വരാറുണ്ട്, മൗണ്ടൻ കയറാറുണ്ട് ഇൻ മെമ്മറി ഓഫ് സെയിന്റ് പാട്രിക്. അപ്പം ഞങ്ങളിത് ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. ആസ് യു ക്യാൻ സീ ഇവിടെ ഇന്ന് ഇത്രയും സണ്ണി ആയതുകൊണ്ട് ഇവിടെ ഇത്ര ആൾക്കാർ കൂടുതലുണ്ട്. അങ്ങനെ നമ്മൾ സ്ലെമിഷ് മൗണ്ടന്റെ ബേസിൽ എത്തിയിരിക്കുക. ഇവിടെ നല്ലൊരു കാർ പാർക്ക് ഉണ്ട്. കാർ പാർക്കിൽ നിന്ന് ദേ പോകുന്ന ടീംസ് ഒക്കെ. അതികു യേ അതികു പുതിയതായിട്ടൊരു ജാക്കറ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുക. ഇറ്റ്സ് റെയിനിങ് സാര. മുത്തിയമ്മ വഴിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കമോൺ നമുക്ക് കേറാം. ദേ അടുത്ത മുത്തിയമ്മ ജോലീൻ ഹായ് പറ. ഹായ്, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ദിൽന, അത് ജിജിൻ. ഹലോ, നല്ല സീൻസ് ഉണ്ട് ഇവിടെ. ഇച്ചിരി ടോയ്ലറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. കോവിഡ് പ്രമാണിച്ച് ഇതും അടച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ കാണുന്ന പക്ഷി മൃഗാദികൾ ചെടികൾ അതിന്റെയൊക്കെ പടങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് അവര് പറയുന്നത്. ഷീപ്പ് ഉണ്ടോ? കമ ഓൺ ലെറ്റ്സ് ഗെറ്റ് എ ഷീപ്പ്. ഇവിടെ ചെളിയാ, നോക്കി നടക്ക്.
അവസാനം ഞാൻ വീടിനൊന്നും വീഡിയോ വരുമായിരിക്കും. അതൊക്കെ നല്ല രസമായിരിക്കും. ജിജിന് ഓൾറെഡി മേളിലെത്തി. ഗേറ്റ് ഒക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പുഷ് ദ ഗേറ്റ് സാറ, ആ അങ്ങോട്ട് കയറ്. പുഷ് ഇറ്റ് ഹിയർ. വെയിറ്റ്, സ്ലോലി സ്ലോലി കയറി വരണം കേട്ടോ. ഇപ്പൊ കേറാൻ നല്ല എളുപ്പാ. ഇവിടെ അത്യാവശ്യം സ്റ്റെപ്പ് പോലെ ഇതിന്റെ ഏറ്റവും മേളിലെത്തും. പക്ഷെ അതിന്റെ മേളിലത്തെ ചില സ്ഥലത്ത് നല്ല കുത്തനെയുള്ള ഗേറ്റും ഉണ്ടടാ. നോക്കി നടക്കണേ. ചെളിന്ന് മാറി നടക്ക. എന്തോ കമ്പോൺ സാറാ, ഇവിടെ കൂടെപ്പോ. അവള് ഗംബൂട്ട്സ് ആകാരം കുഴപ്പമില്ല. കയറിപ്പോ സാറാ, കമ്മോൺ. റിപ്പബ്ലിക് ബൂട്ടൊക്കെ ഇട്ട് കയറിപ്പോ. ആ ആ Yeah, come this way. Where are you going? Come on. Avana chhi steps se theernu. Ya pagadi endidunde. Ya pagadi unde, ya pagadi. Thodakkam pole aayittilla. Come on, kattala mare. Padi padi. ശരിക്കും ഇവിടുന്നേ, ഇവിടുന്ന് നിങ്ങൾ തിരിച്ചു നോക്കൂ. ബേസ്മെന്റ് എത്തിയിട്ടില്ല. ബേസ്മെന്റിന്റെ ആ കാണുന്ന വേലിയില്ലേ, ആ കാണുന്ന വേലിയുടെ അടുത്താണ് ബേസ്. പറ്റുമോ? അതിനെ പിടിച്ചോ, അവളുടെ കൈയെ പിടിച്ചോ. ഏറ്റവും മേളിൽ കയറണമെങ്കിലേ മുക്കടി ഇടും. ഞാൻ അടുത്ത പ്രാവശ്യം ഇത്രയും കൂടി എനർജി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ചെളി നോക്കി പോണേ. മലയാറ്റൂര് കേറുന്ന അവസ്ഥയാണ്. മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് സൂക്ഷിച്ച്. ആ ലോലിപോപ്പ് കള, ഇച്ചിയായി അത് കള. യക്കി. അപ്പൊ വരാം. Yeah, Jolie. Our lollipop is ready. It's okay. Naan etti. Ettiya? Naan etti etti. Ettiya ettiya. Kotta. Sheep inde appiya. Adadi sheep inde appi idanne. Appo ivide okke aanu. Ee kaanana mountain laana Saint Patrick sheep ne kuda nadannirunnathu. Pote. Rappachu thaayeyinu keri varunnundu. ജോലിനും അമ്മയും വഴക്കുണ്ടാക്കുന്നു. Our destination. നമ്മള് തൊട്ട് ബേസ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തുടങ്ങുകയാണ്. തുടങ്ങുമ്പം ഇവിടെ ചെറുതായിട്ട് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്സ് വഴി ശൈല മേളിലോട്ട് എത്തിക്കഴിയുമ്പം കുത്തനെയുള്ള ട്രക്ക് ഉണ്ട്. Thank you.
ഹലോ ജിജിന് കുഴപ്പമൊന്നും ഇല്ല, ഭയങ്കര അമ്പയറാ. എന്റെ വെടി തീർന്നു ഏകദേശം. കാണുന്ന കാഴ്ചയാണ്, മേളോട്ട് ഇത്രയും കൂടെ കയറാനുണ്ട്. ഇനിയും മേളോട്ട് കയറാനുണ്ട്. പിന്നെ തൊടുപുഴയും വയനാടും ഒക്കെ ആകാറു. മുടിഞ്ഞ അമ്പയറ ഞാൻ പാവം പിടിച്ചവൻ ആലപ്പുഴ കിടക്കുന്നത്. ഞങ്ങൾ കടപ്പുഴവും പ്ലെയിൻസും മാത്രമേ കണ്ടിട്ടുള്ളൂ. നീന്താനും അറിയത്തില്ല, ഒരു തോൽവി തന്നെ കേട്ടോ. കേറട്ടെന്ന, അല്ലെങ്കിൽ ഇവൻ കളിയാക്കി കൊല്ലും. ആ കുഴപ്പമില്ല, 10-60 കിലോ വെച്ചോണ്ട് കയറണതും 100-110 വെച്ചോണ്ട് കയറണതും വ്യത്യാസം ഉണ്ടാവേ. അവനെത്തി നാറി പാട്രിക്. അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ ഇവിടെ ഒരു സ്ലേവ് ആയിട്ട് വന്നെന്നാണ് പറയുന്നത്. പുള്ളി ഇവിടെ ചെമ്പരിയാടുകളെയൊക്കെ കൊണ്ട്, പുള്ളി ഷെപ്പേർഡ് ആയിരുന്നു, അപ്പോൾ ഷീപ്പിനെയൊക്കെ മേയിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു 16 മുതൽ 22-ാമത്തെ വയസ്സിൽ. അങ്ങനെ പുള്ളിക്ക് ഈ മലയാളം പുറത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവവിളി ഉണ്ടായും. പുള്ളി അയർലാൻഡിൽ തിരിച്ചെത്തി ഒരു വൈദികനാകുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് പുള്ളി വിശുദ്ധനായി മാറിയത്. അതാണ് ഈ മലയാള പ്രത്യേകത. നിസാറ് മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം മേളിലെത്താറായി. ജിജിൻ ഏറ്റവും മേളിൽ സമ്മിറ്റിൽ എത്താറായി. താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നല്ല ഭംഗിയുണ്ട്. കുരിശുണ്ടോ? എന്നാ അതാ അതിന്റെ മണ്ട. അപ്പൊ ജിജിൻ കുരിശ് കണ്ടു എന്ന് വെച്ചാ മണ്ട കെത്തി നടത്തം. നമ്മള് സ്ലിമിഷ് മൗണ്ടന്റെ മേളിലെത്തി എത്താൻ പോവുകയാണ്. ഈ
നേരം നമുക്ക് ആ കുരിശ് കാണാം. പൊളി കുരിശ് കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ചിച്ചിനും കൂടെ സ്ലെമിഷ് മൗണ്ടൻ കയറിയിരിക്കുകയാണ്. എടാ വിഹോർ വിക്ടറി കാണിക്കണ. സ്ലെമിഷ് മൗണ്ടന്റെ ഏറ്റവും മേളിലാണ്. സംഭവം അടിപൊളിയാണ്. ഇങ്ങോട്ട് കയറി പാകം ഞാൻ വിചാരിച്ചു ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള കുത്തനെയുള്ള കയറ്റം, പക്ഷേ കയറി വന്നപ്പോ അടിപൊളിയാണ്. ഇങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ കുത്തി കുത്തി കയറാൻ പറ്റില്ല, അതാണ് എളുപ്പം. പിന്നെ ചെളി ഇന്ന് ഭാഗ്യമുണ്ട്, കാരണം ഇന്ന് വെയിലുണ്ട്. വെയിലുള്ളപ്പോഴത്തേക്ക് ഇവിടെ ചുറ്റും കാണാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ്. ആയിരിക്കുന്ന മനുഷ്യൻ അവിടെ അറ്റത്തിരിക്കുന്ന മനുഷ്യൻ അവിടെ ഇരുന്നൊരു പടം വരയ്ക്കുക. ചുറ്റും കാണാം ആ ഏറ്റവും അറ്റത്ത് കടല നമുക്ക് കാണാവുന്നത്. കടല് കഴിഞ്ഞ് പൈൻ കാടുകൾ കാണാം, കുറെ കാറ്റാടികൾ കാണാം. ഒരു പക്ഷെ നമുക്ക് ഫോണിന്റെ ക്യാമറ വെച്ച് എടുക്കുന്ന കാരണം സൂം ചെയ്യാം ചെയ്താലും ക്ലാരിറ്റിയിൽ കിട്ടിയല്ല. പക്ഷെ ഇതാണ് സ്ലെമിഷ് മൗണ്ടന്റെ ടോപ്പ്. ഞങ്ങള് സ്ലെമിഷ് മൗണ്ടനിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്, ഹിൽ ഡിസെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മളാ തുടങ്ങിയ ഫോട്ടോ ഒക്കെ എടുത്ത ആ ഗേറ്റില് അതിൻ്റെ ഇവിടെ എത്തി. അവിടെ ഒരു ഒറ്റ മരം മുളങ്ങി ഇങ്ങനെ നിൽക്കുന്നു, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പ്രേത സിനിമയിലെ സീനൊക്കെ പോലെ ഉണ്ട്. ഇതിൻ്റെ നമ്മൾ തുടങ്ങിയ ട്രക്ക് തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. സക്സസ്ഫുള്ളി വിത്തൗട്ട് എനി ആക്സിഡൻസ്. ഇപ്പം വരെ ഒരു ആക്സിഡൻറ്റും കൂടാതെ ഇതിൻ്റെ മകൾ വരെയും കയറിയിട്ട് ഞാനും ചിജിനും ഇറങ്ങി ഞങ്ങളുടെ പെണ്ണുമ്പുള്ളമാർ പിള്ളേരെയൊക്കെ കൂട്ടി തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പം ബിരിയാണി ഞങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ അടുക്കളയിലല്ല കേട്ടോ, അതിന് ഭയർഭാഗ്യം വേണമെന്ന് പറയുന്നത് ശരിയാണ്. ഇതിൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു, ഭാഗ്യത്തിന് അതെനിക്കും കിട്ടും. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ സ്ലെമിഷ് മൗണ്ടനൊക്കെ കയറി ഇപ്പം തിരിച്ച് വീട്ടിലെത്തി. രസമായിരുന്നു. ഇപ്പം ചിജി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, കാരണം ഒരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾ ഞാനും ചിജിൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഭംഗിക്ക് കയറിയായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്തായിരുന്നു, അന്ന് ഒത്തിരി ലോങ് ആയിട്ട് തോന്നിയായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ സ്ലെമിഷ് മൗണ്ടൻ ട്രക്ക് ചെയ്ത് വിജയകരമായി കയറി ഇറങ്ങി. ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായില്ല. പകുതി കയറി ആൾക്കാരെ വേണ്ടിയിരിക്കുന്നത്.
പിള്ളേര് കൊച്ച് കൊച്ചവനും മൗണ്ടൻ. അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോ വരുന്നവരെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഫോളോ അസ് ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം. താങ്ക് യു ഗൈസ്. ബൈ. Like, share, and subscribe.